നമസ്കാരം സെയിലിംഗ് കമൻട്രിയിലേക്ക് സ്വാഗതം കണ്ടെയ്നർ കഥയൊന്നുമല്ല ചെറിയൊരു ശതമാനം കപ്പലുണ്ട് ഓരോ രാജ്യങ്ങൾ അവരുടെ പരിമിതികൾ എങ്ങനെ അതിജീവിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ഇത്രയും വലിയൊരു സൗകര്യം നമ്മൾ പാഴാക്കിയതിൻ്റെ ഒരു വേദനയും ആ വേദനയുടെ വലുപ്പവും നമുക്കെങ്ങനെ ഒരു വേദനയൊന്നുമില്ല കാരണം നമ്മളിത് മുപ്പത് വർഷം മുമ്പ് തന്നെ പലരോടും ആവശ്യപ്പെട്ടു ഇവിടെ ഭരിച്ചവർ അധികാരപ്പെട്ടവർ ഉദ്യോഗസ്ഥർ കീ പോസ്റ്റുകളിൽ ഇരുന്നവർ എന്തുമാത്രം ഈ രാജ്യത്തെ ദ്രോഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് റഷ്യയുടെ ഈ പുതിയ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാകും വസ്തുവത്തിൽ എന്താണ് ഇവരെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കട്ടെ നമ്മുടെ ഇത്രയും വലിയൊരു ആസ്തി ഇത്രയും അനാഥമാക്കിയവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ അവർക്ക് കാലം തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കും ആരും ശിക്ഷിക്കപ്പെടാതെ ഒന്നും പോകത്തില്ല ഇത്തരം അവഗണന നിറഞ്ഞ നടപടികളിലൂടെ ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും ഒറ്റ കൊടുത്തവർ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചവർ പീഡനം പല വിധത്തിലുണ്ട് ശാരീരിക പീഡനം മാത്രമല്ല അവരെ അവഗണിച്ചതിലൂടെ അവർക്ക് ഉണ്ട കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതും യഥാർത്ഥത്തിൽ ഒരു പീഡനം തന്നെയാണ് ആർത്ഥത്തിൽ ഇവിടെ റഷ്യ അവർക്കിപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരെ ഉപരോധമേർപ്പെടുത്തിയിരിക്കുകയാണ് സാങ്ഷൻസ് അവരിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങരുത് തിരിച്ചവർക്ക് സാധനങ്ങളൊന്നും നൽകരുത് അങ്ങനെ അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യയാണ് ഒരു ഘട്ടത്തിൽ പെട്രോൾ വാങ്ങുന്ന അവരുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിക്കുകയും വളരെയധികം ഓയിൽ അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ഇത് ക്രൂഡ് ഓയിലല്ല അവരുടെ കൽക്കരിയാണ് കൽക്കരി അവർ വിറ്റുകൊണ്ടിരുന്നത് യൂറോപ്പിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന കൽക്കരി അവിടെ വിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇങ്ങനെയാണ് സർവൈവൽ ഓഫ് സർവൈവലത്തെ ഫിറ്റ്നസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ അതിജീവനം എങ്ങനെ നടത്തണമെന്ന് ഓരോ സമൂഹവും ഓരോ രാജ്യവും കാണിച്ചു തരുമ്പോഴാണ് നമ്മുടെ ഇരുപത്തിനാല് മീറ്റർ ആഴവും ഇരുപത് മീറ്റർ ആഴവും ഒക്കെ പാഴാക്കി കളഞ്ഞ പതിറ്റാണ്ടുകളുടെ ദുഃഖവും വേദനയും ഒക്കെ നമ്മളെ ഹോണ്ടിയുന്നത് നമ്മളെ വേട്ടയാടുന്നത് ഇവിടെ യൂറോപ്പിൽ കൽക്കരി വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഇന്ത്യയ്ക്ക് കൽക്കരി കൊടുക്കാൻ എങ്ങനെ പറ്റും അവരടങ്ങിയിരിക്കുന്നല്ല ഒരു വാതിൽ അടഞ്ഞപ്പോൾ പുതിയൊരു വാതിൽ തുറക്കാൻ അവർ തീരുമാനിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു അതിനവിടെ അവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾ തമ്മിൽ അവരുടെ അംബാസിഡർമാരെ ഉപയോഗപ്പെടുത്തി അവരുടെ വിദേശകാര്യ വകുപ്പിനെ ഉപയോഗപ്പെടുത്തി എങ്ങനെയൊക്കെയാണ് ആ വ്യാപാരം അവർ യാഥാർത്ഥ്യമാക്കിയതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഫർ ദ ഫസ്റ്റ് ടൈം റഷ്യ ഹാസ് സെൻറ്റ് ടു ട്രെയിൻസ് ലാഡൻ വിത്ത് കോൾ ടു ഇന്ത്യ വയ ദി ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഐ എൻ എസ് ടി സി വിച്ച് കനക്ട്സ് റഷ്യ ടു ഇന്ത്യ വയ ഇറാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി റഷ്യയുടെ കോൾ കൽക്കരി മുംബൈയിലെത്തുകയാണ് ഇന്ത്യയിലെത്തുകയാണ് അതിനവർ ഏതൊക്കെ റൂട്ടാണ് തിരഞ്ഞെടുത്തത് എങ്ങനെയൊക്കെയാണ് ആ റൂട്ട് ഡെവലപ്പ് ചെയ്തത് അത് ട്രെയിനിൽ കൽക്കരി കൊണ്ടുവന്നിട്ട് പിന്നെ കപ്പലിലോട്ട് കയറ്റുന്നു കപ്പലിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കരയിൽ ഇറക്കുന്നു അതിശയിപ്പിക്കുന്നതാണ് അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ സാമർഥ്യം ഒരു കാര്യം നേടിയെടുക്കുവാൻ അവരുടെ പ്ലാനിങ് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാതയിലൂടെയാണ് അവർ ഈ ചരക്കെത്തിച്ചേർന്നാണ് പറയുന്നത് പക്ഷേ ആ ഓരോ ഓരോ സ്ഥലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യത്യാസം എത്രത്തോളം ഒരു താല്പര്യമെടുത്തു സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എല്ലാവർക്കും അറിയാമല്ലോ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ കെമറോവ കെമറോവ എന്ന് പറയുന്ന റീജ്യൻ അവിടെ നിന്നാണ് ട്രെയിൻ പുറപ്പെടുന്നത് എന്നിട്ട് അടുത്ത രാജ്യം റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാൻ ആ ദൂരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ കസാക്കിസ്ഥാനിലെ റഷ്യയുടെ ഒരു ട്രെയിൻ കടന്നു പോകണമെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങ് ഓടിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്തുമാത്രം മുന്നൊരുക്കങ്ങൾ നടത്തണം എന്തുമാത്രം പെർമിഷൻസ് എടുക്കണം അതെല്ലാം നടത്തി ഖസാക്കിസ്ഥാൻ്റെ പെർമിഷനോടുകൂടി ഖസാക്കിസ്ഥാനിലെത്തുന്നു ഇനി അവിടെ നിന്ന് കസാക്കിസ്ഥാനിൽ നിന്ന് തുർക്കുമെനിസ്ഥാനിലോട്ട് വരുന്നു അപ്പോൾ റഷ്യയുടെ സാധനം ഖസാക്കിസ്ഥാനിലെത്തുന്നു പിന്നെ കസാക്കിസ്ഥാനിൽ നിന്ന് അടുത്തത് തൊർക്കു ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അവിടെ നിന്ന് തീരുന്നില്ല അവിടെ നിന്ന് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുർക്കുമെനിസ്ഥാനിൽ നിന്ന് ബന്ദർ അബ്ബാസ് അതായത് ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇതാണ് അവരുടെ ഔദ്യോഗിക കണക്ക് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കണക്ക് കൂട്ടി എടുക്കുമ്പോഴൊക്കെ വരാം അവിടെ വന്നിട്ട് ഈ ട്രെയിനിൽ വരുന്ന കൽക്കരി കപ്പലിലോട്ട് കയറ്റണം അപ്പോൾ തുറമുഖത്ത് കൊണ്ടുവരണം തുറമുഖത്ത് നിന്ന് അടുത്ത ബൾക്ക് കാരിയറിലോട്ട് അല്ലെങ്കിൽ കണ്ടെയ്നർ ആണെങ്കിൽ കണ്ടെയ്നർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ബൾക്കായിരിക്കും മിക്കവാറും ബൾക്ക് കപ്പലിലോട്ട് കയറ്റി അവിടെ നിന്ന് ഓടിച്ച് മുംബൈയിൽ കൊണ്ടുവരുന്നു എത്ര രാജ്യങ്ങളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് റഷ്യ ഉണ്ട് കസാക്കിസ്ഥാൻ റഷ്യയുണ്ട് കസാക്കിസ്ഥാനുണ്ട് തുർക്കുമെനിസ്ഥാനുണ്ട് ഇറാനുണ്ട് അത് കഴിയുമ്പോൾ ഇന്ത്യ അഞ്ച് രാജ്യങ്ങൾ റഷ്യ കസാക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ ഇറാൻ ഇന്ത്യ ഇതാണ് ഐ എൻ എസ് ടി സി ഈ ഒരു റൂട്ടിലൂടെ അവർ യൂറോപ്പുകാർ യൂറോപ്യൻസ് അവരുടെ കച്ചവടം അവസാനിപ്പിച്ചപ്പോൾ അവർ തോറ്റ് പരാജയപ്പെടാൻ തയ്യാറായില്ല അവർ പുതിയ മാർഗം കണ്ടുപിടിച്ച് ഇന്ത്യൻ വിപണിയിലോട്ട് സാധനം എത്തിക്കുന്നു നേരെ കപ്പലിലോട്ട് കയറ്റി ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ ഇത്രയും രാജ്യങ്ങളെ അവർ ബന്ധപ്പെട്ട് പെർമിഷൻസ് നേടി റെയിൽവേ ട്രാക്കുകൾ കണക്ട് ചെയ്യാനുള്ള കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഇല്ലെങ്കിൽ കണക്ഷൻ ഏർപ്പെടുത്തി പുതിയ റൂട്ട് അവർ സ്ഥാപിച്ച് അതിലൂടെ ഇന്ത്യ പോലുള്ളൊരു വലിയ വിപണി അവർ ഉറപ്പാക്കി നമുക്കെന്തെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇതിൽ നിന്നും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ പ്രഭുക്കന്മാർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് അവർ ഇവിടെ കോവളത്ത് വന്നും അല്ലെങ്കിൽ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിലും വന്നും ടൂറിസ്റ്റുകളായിട്ട് അവരൊക്കെ വന്ന് ധാരാളിത്തോടെ ജീവിച്ചു മടങ്ങുന്നത് ഇങ്ങനെയൊക്കെ അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾ എന്തു ചെയ്യുന്നു എന്ന് ദയവ് ചെയ്ത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഇനി വിഴിഞ്ഞം പോർട്ടിൻ്റെ മറ്റ് സാധ്യതകളാണ് പോർട്ടിൽ ബ്രേക്ക് വാട്ടർ പണിയുന്നു ജെട്ടി പണിയുന്നു കപ്പലെടുക്കുന്നു കണ്ടെയ്നർ എടുക്കുന്നു ഇതല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇനി വരാൻ പോകുന്നത് ബൾക്ക് റോറോ ക്രൂയിസ് അതൊക്കെ ഇനി വരണം കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ സ്ഥലം അവർക്ക് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ സ്വകാര്യ പോർട്ടുകൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് ലഭിക്കുന്ന ആസ്തിയുടെ ഓരോ ഇഞ്ചും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അവർ നോക്കും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും അതുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറുകൾ വലിയ കുഴപ്പമില്ലാതെ ലാഭത്തിലോട്ടൊക്കെ പോവുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ താഴോട്ട് താഴോട്ട് പോവുകയും ചെയ്യുന്നത് ഇവിടെ വെഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടൊരു പുതിയ വാർത്ത പുതിയതെന്ന് പറയാൻ പറ്റില്ല പ്രേക്ഷകർ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം എന്തായാലും സെയിലിംഗ് കമ്മിറ്റിയുടെ രണ്ട് പ്രേക്ഷകർ ഈ റിപ്പോർട്ട് അയച്ചു തന്നു രണ്ട് മൂന്ന് ദിവസമായി കയ്യിലിരിക്കുകയാണ് കാരണം ധാരാളം സ്റ്റോറികൾ വരുന്നുണ്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സ്റ്റോറികളാണ് ലോകം മുഴുവനുമായിട്ടും നമ്മളുമായിട്ടും ബന്ധപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇതൊന്ന് മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽസ് ഇക്കോ വെയ്വ് പവർ ടു സെറ്റ് എ അറ്റ് അദാനീസ് വെഴിഞ്ഞ പോർട്ട് തലക്കെട്ട് ഇങ്ങനെയാണ് ഇസ്രായേലിലെ കമ്പനി ഇവിടെ വിഴിഞ്ഞത്ത് പവർ ഉത്പാദിപ്പിക്കാൻ പോകുന്നു ബ്രേക്ക് വാട്ടറിൽ വിഴിഞ്ഞത്ത് ഈ വേവ് എനർജി പ്രോജക്റ്റ് അത്ര പരിചയമില്ലാത്ത കാര്യമല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വേവ് എനർജി പ്രൊജക്ടിൻ്റെ പരീക്ഷണം അവിടെ നടന്നിട്ടുണ്ട് ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും അത് ക്ലിക്കായില്ല എന്ന് പറഞ്ഞതൊരു പരാജയമാണെന്ന് പറയാൻ പറ്റില്ല അതിൽ നിന്ന് പല അറിവുകളും അതുമായി ബന്ധപ്പെട്ടവർ പഠിച്ചിട്ടുണ്ടാവും ഡോക്ടർ ജയകുമാറാണ് നമ്മുടെ വി എസ് എല്ലിൻ്റെ എം ഡി ആയിരുന്ന ഡോക്ടർ ജയകുമാറാണ് ആ വേവ് എനർജി പ്രൊജക്ടിൻ്റെ ആസൂത്രണം നടത്തിയതും നിർവഹണം നടത്തിയതും ഐ ഐ ടി ചെന്നൈയുമായിട്ട് ചേർന്നായിരുന്നു എന്ന് തോന്നുന്നു ആ പരീക്ഷണം എന്തായാലും അത് കാര്യമായ ഫലം ഉണ്ടാക്കിയില്ലെങ്കിലും അത്തരമൊരു ചിന്ത വീണ്ടും ഇപ്പോൾ ഏകദേശം രണ്ടായിരം മീറ്ററോളം പൂർത്തിയായിരിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിൻ്റെ വാട്ടറിൽ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേലിലെ ഇക്കോ വേവ് പവർ എന്ന് പറയുന്ന കമ്പനി അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇപ്പം ആദ്യഘട്ടത്തിൽ തൊള്ളായിരത്തി എൺപത് മീറ്ററിൽ നടപ്പാക്കാം അത് കഴിഞ്ഞിട്ട് മൂവായിരം മീറ്റർ മൂവായിരം മീറ്റർ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ ഉള്ളതാണ് ഇപ്പോൾ രണ്ടായിരം ആയിരം മീറ്റർ കൂടി വരുമ്പോൾ അതനുസരിച്ച് മൂവായിരം മീറ്ററിലേക്കും ഈ പദ്ധതി നീട്ടാം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായ കണക്കുകളൊക്കെ പറയുന്നത് ഈ കമ്പനി പോർട്ട് ഓഫ് ജാഫ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഇത് നടപ്പിലാക്കി ഗ്രിഡിലോട്ട് വൈദ്യുതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് പ്രാക്ടിക്കലി സാധ്യതയുണ്ട് പ്രൂവബിളാണ് അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണഗതിയിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് തിരയുടെ ഉയരം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഉപകരണങ്ങൾ മുകളിലോട്ട് മാറ്റാൻ പറ്റും മുകളിലാക്കാൻ പറ്റും അത് താഴുന്നതനുസരിച്ച് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും രൂക്ഷമായ കടലാക്രമണം വരുമ്പോൾ ഇത് മടക്കി വയ്ക്കാൻ പറ്റും അങ്ങനെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു മോഡലാണ് തീർച്ചയായിട്ടും ഇത്തരം കണ്ടെയ്നർ ടെർമിനൽ കണ്ടെയ്നർ ഓപ്പറേഷൻസിന് പുറമെ ഇതുപോലുള്ള മറ്റ് സാധ്യതകളും നോക്കണം ഈ മൂവായിരം കിലോമീറ്റർ ബ്രേക്ക് വാട്ടറിൽ ഒന്നാം തരം വിൻ പവർ കൂടി സ്ഥാപിക്കാൻ പറ്റുമെന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം നമുക്ക് ഓഫ് ഷോറിൽ അങ്ങനെ വിൻ പവർ കാണാറില്ല പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഓഫ് ഷോറിൽ നിരവധി വിൻ മില്ലുകൾ കാണാറുണ്ട് കുറഞ്ഞപക്ഷം നമ്മുടെ മൂവായിരം മീറ്ററിലെങ്കിലും വിൻമില്ല കൂടി വയ്ക്കണം അതുപോലെ സോളാറിൻ്റെ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഏറ്റവും നല്ല ഇക്കോ പവർ ജനറേഷൻ പ്രോജക്റ്റായിട്ട് വിഴിഞ്ഞത്തെ മാറ്റുകയും ചെയ്യേണ്ടതാണ് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരുന്ന ബൊളാ ടെസ്റ്റ് ഇന്നലെ നടന്നില്ല പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു കടലിൻ്റെ തിരയിളക്കം തുടങ്ങിയ കാരണങ്ങളാൽ ആ ടെസ്റ്റ് നടക്കാതെ പോയി ഇനി എന്താണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നൽകാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് എലിയാസ് ജോ